ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC of GK.ca. ഇന്ന് നമ്മളുടെ ഡേ 14 ആണ്. ഡേ 14ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ഭാഗത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഇന്ധനങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിലെ പാർട്ട് 1 ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിലാദ്യം നമ്മളിന്ന് പറയാൻ പോകുന്നത് സോപ്പ് അതുപോലെ ഡിറ്റർജൻറ്റിനെ കുറിച്ചാണ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. സോപ്പ് നിർമ്മാണത്തിൽ ആൽക്കലിയായി ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. സോപ്പ് നിർമ്മാണത്തിൽ ആൽക്കലിയായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡാണ്. സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയയാണ് സാൾട്ടിംഗ് ഔട്ട്. ഒരു സോപ്പിലുള്ള സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണത്തിൻ്റെ രൂപത്തിലുള്ള മൊത്തം കൊഴുപ്പ് പദാർത്ഥത്തിൻ്റെ ശതമാനമാണ് TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ. ഒരു സോപ്പിലുള്ള സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യ ലവണത്തിൻ്റെ രൂപത്തിലുള്ള മൊത്തം കൊഴുപ്പ് പദാർത്ഥത്തിൻ്റെ ശതമാനമാണ് TFM. ഒരു സോപ്പിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകമാണ് TFM. ISI മാനദണ്ഡം അനുസരിച്ച് 1st grade ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM എന്ന് പറയുന്നത് 76%. 2st grade ടോയ്ലറ്റ് സോപ്പിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM എന്ന് പറയുന്നത് 70%. 3st grade ടോയ്ലറ്റ് സോപ്പിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM ആണ് 60%. ബേബി സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വെളിച്ചെണ്ണയും ചേർത്തുണ്ടാക്കുന്ന സോപ്പിൻ്റെ ജലീയ ലായനിയാണ് ദ്രാവക സോപ്പ്. സുതാര്യ സോപ്പ് നിർമ്മാണത്തിൽ സോപ്പ് സുതാര്യമാവാൻ ചേർക്കുന്ന പദാർത്ഥങ്ങളാണ് ഗ്ലിസറോള് അതുപോലെ ആവണക്കെണ്ണ. ഡിറ്റർജൻ്റ് എന്നത് സൾഫോണിക് ആസിഡിൻ്റെ ലവണമാണ്. ഡിറ്റർജൻറ്റ് കഠിനജലത്തിൽ പ്രവർത്തിക്കുന്നു, സോപ്പ് കഠിനജലത്തിൽ പ്രവർത്തിക്കുന്നില്ല. അതാണ് വ്യത്യാസം. പ്രിസർവേറ്റീവ്സ്. ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ പ്രിസർവേറ്റീവ്സായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സോഡിയം ക്ലോറൈഡ്, അതുപോലെ അസറ്റിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, പഞ്ചസാര തുടങ്ങിയവ. ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ പ്രിസർവേറ്റീവ്സായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ്, അസറ്റിക് ആസിഡ് അതായത് വിനാഗിരി, സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, അതുപോലെ പഞ്ചസാര. ജാമ്, സ്ക്വാഷ് തുടങ്ങിയവ കേടുകൂടാതിരിക്കാൻ അവയിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ബെൻസോയിക് ആസിഡ്. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ചേർക്കുന്ന വിഷവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അജിനാമോട്ടോ. അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം ഇമ്പോർട്ടൻ്റ് ആണ്, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അജിനോമോട്ടോ ആദ്യമായി ഉപയോഗിച്ച രാജ്യമാണ് ജപ്പാന്.
പഞ്ചസാരയിലെ പ്രധാന ഘടകമൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് സുക്രോസ്. പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. ഏറ്റവും ലഘുവായ പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. ലെവുലോസ് എന്നറിയപ്പെടുന്നതാണ് ഫ്രക്ടോസ്. സൂക്രോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡുകളാണ് ഗ്ലൂക്കോസ് അതുപോലെ ഫ്രക്ടോസ്. ലാക്ടോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡുകളാണ് ഗ്ലൂക്കോസ് അതുപോലെ ഗാലക്ടോസ്. മാൾട്ടോസിൽ അടങ്ങിയിരിക്കുന്നത് രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകളാണ്. അതുപോലെ കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് സാക്കറിനും അതുപോലെ അസ്പാർട്ടേമും. ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. സാധാരണ പഞ്ചസാരയേക്കാൾ 200 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. പ്രമേഹ രോഗികൾ പഞ്ചസാരക്കു പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥമാണ് അസ്പാർട്ടം. സാധാരണ ടേബിൾ ഷുഗറാണ് സുക്രോസ്. അതുപോലെ കരിമ്പിലെ പഞ്ചസാരയും സുക്രോസ് ആണ്. ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നതും സുക്രോസ് ആണ്. എന്നാൽ തേനിലെ പഞ്ചസാര ഗ്ലൂക്കോസ് അതുപോലെ ഫ്രക്ടോസ് ആണ്. പഴങ്ങളിലെ പഞ്ചസാര ഫ്രക്ടോസ് ആണ്. എന്നാൽ പാലിലെ പഞ്ചസാര ലാക്ടോസ് ആണ്. ബാർലിയിലെ പഞ്ചസാര മാൾട്ടോസ് ആണ്. അതുപോലെ അന്നജത്തിലെ പഞ്ചസാര മാൾട്ടോസ് ആണ്. എന്നാൽ രക്തത്തിലെ പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എസ്റ്ററുകളെ കുറിച്ചാണ്. ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് എസ്റ്ററുകൾ. എസ്റ്റർ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ലിയോപോൾഡ് മെലിൻ എന്ന വ്യക്തിയാണ് എസ്റ്റർ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്. പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമുള്ള ഓർഗാനിക് സംയുക്തമാണ് എസ്റ്ററുകൾ. റാസ്ബെറിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് ഐസോബ്യൂട്ടൈൽ മെത്തനോയേറ്റ്. മുന്തിരിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ആന്ത്രാനിലേറ്റ്. വിൻ്റർ ഗ്രീനിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ സാലിസിലേറ്റ്. സ്ട്രോബെറിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ സിനമേറ്റ്. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ബെൻസൈൽ അസറ്റേറ്റ്. തേനിൻ്റെ ഗന്ധമുള്ള വസ്തുവാണ് മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. ഓറഞ്ചിൻ്റെ ഗന്ധത്തിനായി ഉപയോഗിക്കുന്ന എസ്റ്ററാണ് ഒക്ടെയിൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിൻ്റെ ഗന്ധത്തിനായിട്ട് ഉപയോഗിക്കുന്ന എസ്റ്ററാണ് അമൈൽ അസറ്റേറ്റ്. പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഈഥൈൽ ബ്യൂട്ടറേറ്റ്. ആപ്രിക്കോട്ടിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് അമൈൽ ബ്യൂട്ടറേറ്റ്. ഇതാണ് എസ്റ്ററുകൾ. എന്തൊക്കെയാണ്? ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് എസ്റ്ററുകൾ. എസ്റ്റർ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ലിയോപോൾഡ് മെലിൻ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റബ്ബറിനെ കുറിച്ചാണ്.
പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലാസ്തികതയുള്ള ഒരു പോളിമറാണ് റബ്ബർ. റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകമാണ് ടെർപ്പൻറ്റൈൻ. റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകം ഏതാണ്? ടെർപ്പൻറ്റൈൻ ആണ്. സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് വൾക്കനൈസേഷൻ. എന്താണ് വൾക്കനൈസേഷൻ? സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഗുഡ് ഇയർ. റബ്ബറിൽ 40-45% സൾഫർ ചേർത്ത് ചൂടാക്കിയാൽ കിട്ടുന്ന ഇലാസ്തികത കുറഞ്ഞ ഒരു പദാർത്ഥമാണ് എബണൈറ്റ്. റബ്ബറിൽ 40-45% സൾഫർ ചേർത്ത് ചൂടാക്കിയാൽ കിട്ടുന്ന ഇലാസ്തികത കുറഞ്ഞ ഒരു പദാർത്ഥമാണ് എബണൈറ്റ്. കൃത്രിമ റബ്ബറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓർഗാനിക് ലായകങ്ങളിൽ ലയിക്കുന്നില്ല, ഇലാസ്തികത കൂടുതലാണ്, വേഗം തീ പിടിക്കില്ല. എന്തൊക്കെയാണ് കൃത്രിമ റബ്ബറിൻ്റെ ഗുണങ്ങൾ? ഓർഗാനിക് ലായകങ്ങളിൽ ലയിക്കുന്നില്ല, ഇലാസ്തികത കൂടുതലാണ്, വേഗം തീ പിടിക്കാനുള്ള സാധ്യത കുറവുമാണ്. കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് സ്റ്റെറീൻ ബ്യൂട്ടാഡയിൻ റബ്ബർ. എന്താണ് SBR? കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് സ്റ്റെറൈൻ ബ്യൂട്ടാഡയിൻ റബ്ബർ, അതുപോലെ നിയോപ്രീൻ റബ്ബർ, അതുപോലെ തയോക്കോൾ റബ്ബർ തുടങ്ങിയവയ്ക്കാണ് കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. ലായകങ്ങൾ സൂക്ഷിക്കാനുള്ള ടാങ്ക്, സീൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ തുടങ്ങിയവയ്ക്കാണ് തയോക്കോൾ റബ്ബർ. ലായകങ്ങൾ സൂക്ഷിക്കാനുള്ള റബ്ബർ, അതുപോലെ സീൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറൊക്കെ ഏതാണ്? തയോക്കോൾ റബ്ബറാണ്. വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് തയോക്കോൾ. അതുപോലെ ടയറുകൾ, ചെരുപ്പുകൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ഏതാണ്? സ്റ്റെറൈൻ ബ്യൂട്ടാഡയിൻ റബ്ബറാണ്. ടയറുകൾ അതുപോലെ ചെരുപ്പുകൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ഏതാണ്? സ്റ്റെറൈൻ ബ്യൂട്ടാഡയിൻ റബ്ബറാണ്. ഓസോണിനെ ചെറുക്കാൻ കഴിവുള്ള റബ്ബറാണ് സ്റ്റെറൈൻ ബ്യൂട്ടാഡയിൻ റബ്ബർ. കേബിളുകളിലെ ഇൻസുലേറ്ററുകൾ, കൽക്കരി കനികളിലെ ഹോസ്, കൺവെയർ ബെൽറ്റ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ഏതാണ്? നിയോപ്രീൻ റബ്ബറാണ്. കേബിളുകളിലെ ഇൻസുലേറ്ററുകൾ, കൽക്കരി കനികളിലെ ഹോസ്, കൺവെയർ ബെൽറ്റ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറാണ് നിയോപ്രീൻ റബ്ബർ. 2017 കണ്ടെത്തിയ താപചാലകതയും ഇലാസ്തികതയും കൂടുതലുള്ള റബ്ബറാണ് തബ്ബർ. 2017 കണ്ടെത്തിയ താപചാലകതയും ഇലാസ്തികതയും കൂടുതലുള്ള റബ്ബറാണ് തബ്ബർ. ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രീൻ. റബ്ബർ പാലിൽ അടങ്ങിയിട്ടുള്ള അടിസ്ഥാന പദാർത്ഥമാണ് ഐസോപ്രീൻ. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നത് സൾഫറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ടോപ്പിക്കിൻ്റെ പാർട്ട് 1 ആണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.